ഹലോ, ഗുഡ് ഈവനിങ്. എന്തൊക്കെയാണ്? പ്രദീപ് സോമശേഖർ ഹിയർ. എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയൂ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു വിഷയം, രക്ഷിതാക്കൾ കുട്ടികളിൽ പഠനം അടിച്ചേൽപ്പിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. സത്യത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്, പല പേരൻസും പറയാറുണ്ട്, സർ ഉറക്കെ വായിക്കുന്നില്ല, ഞാൻ പണ്ട് പഠിച്ച സമയത്ത് ഉറക്കെ വായിച്ചിട്ടാണ് എല്ലാവർക്കും നല്ല മാർക്ക് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ഈ രക്ഷിതാക്കളെല്ലാം അറിഞ്ഞിരിക്കേണ്ട ഒരു വസ്തുത എന്താണെന്ന് വെച്ചാൽ, ഓരോ കാലഘട്ടം മാറുന്നതിനനുസരിച്ച് പഠന രീതികളെല്ലാം മാറുന്നുണ്ട്. പണ്ടത്തെ സൈക്കോളജിസ്റ്റുകൾ പറഞ്ഞതിനനുസരിച്ചാണ് പാഠപുസ്തകങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടത്. അന്നത്തെ സ്ട്രാറ്റജി അല്ല ഇന്നത്തെ സ്ട്രാറ്റജി. അപ്പൊ കുട്ടികളോട് ഉറക്കെ വായിച്ച് പഠിക്കണം എന്ന് പറയുമ്പോൾ, ഉറക്കെ വായിച്ച് പഠിക്കുന്നതിന് അതിൻ്റെതായിട്ടുള്ള മെച്ചങ്ങളുണ്ട്, ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ അങ്ങനെ മാത്രം അത് മാത്രം മതി ചില പേരൻസിന്, അത് തെറ്റാണെന്ന് ഞാൻ പറയും. കാരണം ഉറക്കെ വായിച്ച് പഠനം ഒരു ഘടകമാണ്, പക്ഷെ അത് മാത്രം പാടില്ല, അത് മാത്രം ചെയ്തുകൊണ്ടിരുന്നാൽ കാര്യമില്ല. പല വിഷയങ്ങളും പല രീതിയിലാണ് പഠിക്കേണ്ടത്. അതുപോലെ ഇപ്പൊ ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് ഒക്കെയാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതാണ് ഏറ്റവും സൂപ്പറായിട്ടുള്ളത്. അതുപോലെ ക്രിയേറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങൾ, കേരള സിലബസിലൊക്കെ ആണെങ്കിൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള സാധനങ്ങളാണ് കൊടുക്കുക. അപ്പോൾ കുട്ടികൾ ചിലപ്പോൾ ടെക്സ്റ്റിൻ്റെ ഒന്നാം പാഠത്തിലെയും ഏഴാം പാഠത്തിലെയും ക്വസ്റ്റ്യൻസൊക്കെ കമ്പയർ ചെയ്തിട്ടൊക്കെ ആയിരിക്കും ചോദ്യകർത്താക്കൾ ക്വസ്റ്റ്യൻ ഇടുക. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളിങ്ങനെ ഉറക്കെ വായിച്ചുകൊണ്ട് മാത്രം ഇരുന്നത് കൊണ്ടൊന്നും കാര്യമില്ല. ചില പേരൻസ് പറയാം, ഉറക്കെ വായിച്ച് പഠിക്കണം മക്കളെ, എന്നാലേ നമ്മൾ പണ്ട് അച്ഛൻ ഇങ്ങനെയാണ് പഠിച്ചത്, അച്ഛൻ പഠിച്ചപ്പോൾ അമ്മ പഠിച്ചപ്പോൾ ഉള്ള ഒരു സ്ട്രാറ്റജി അല്ലല്ലോ ഇപ്പോൾ വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ പറയുന്നത് വളരെ തെറ്റാണ്. അടിച്ചേൽപ്പിക്കരുത്, നിങ്ങൾ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊന്നും പറയണ്ട. നിങ്ങൾ ആദ്യം ഒന്ന് പഠിക്കൂ ഇത് എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്. പണ്ടത്തെ സൈക്കോളജിസ്റ്റുകൾ പറഞ്ഞതിൻ്റെ ബേസിലാണ് പണ്ടുള്ള ടെക്സ്റ്റ് ബുക്കുകളൊക്കെ തയ്യാറാക്കിയിട്ടുള്ളതൊക്കെ. പക്ഷെ ഇപ്പോൾ ആ സ്ട്രാറ്റജി എല്ലാം മാറിയിട്ടുണ്ട്. ഇപ്പോൾ കൂടുതലും ഗ്രൂപ്പ് വർക്ക്, സോഷ്യൽ കൺസ്ട്രക്റ്റീവ്സോ അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് കൂടുതലായിട്ടും വരുന്നത്, ക്രിയേറ്റിവിറ്റി ബേസ്ഡ് ആയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ പണ്ടത്തെ കഥ പറഞ്ഞുകൊണ്ടിരുന്നതുകൊണ്ട് കാര്യമില്ല. അപ്പോൾ പഠനം അടിച്ചേൽപ്പിക്കേണ്ട, പകരം അത് അവരോട് നിങ്ങളതൊന്ന് പഠിക്കാൻ ശ്രമിക്കുക. എന്താണ് ഇന്നത്തെ പഠന രീതി, എന്താണ് ഇന്നത്തെ പാഠ്യപദ്ധതി, ഒന്ന് പഠിക്കാനായിട്ടൊക്കെ ശ്രമിക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, താങ്ക് യു.